ജീവന്റെയും മരണത്തിന്റെയും നാളെ നോക്കി ആത്മാവുമായി സർവേശ്വര
മരണം വരും ഒരു നാളോർക്കുക മറ്റാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരും ഒരു നാളോർക്കുക മറ്റാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനേ എന്തിനു കരയുന്നു, വ്യാകുലമാനശനായ എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരും ഒരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. ആ
ಸನ್ನಿಧಿ ಚೇತನವೇ ಜೀವನೇ ಮರಣಕ್ಕೆ
ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചേതികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന് പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ സ്ത്രീത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ നല്ലവരൊത്തു ബലം
ശരീരവും അറിവൂടെ ഉൾക്കൊണ്ടവരം സുതരെ നിത്യ വിരുന്നിൽ ചേർക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ പ്രീതത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമുടെ ദാസം ചെയ്യുന്നതിരുസന്നിരിൽ ജീവിതമുഴുവൻ
അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടം നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമായ നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും മൂലം. നാഥാ, നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ? എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമയക്കും, പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ. കുരുതികഴിക്കാൻ സർപ്പമണഞ്ഞു, കർത്താവേ നിൻ ദിവ്യ നിടത്ത നേടിയ സഭയെ കൈവെടിയല്ലേ? കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോ, ൂഴിയിലെങ്ങനെ നീങ്ങുന്നു നാൾ ധനമില്ലാത്തോ? മറ്റവർ ആനന്ദിക്കും ശാശ്വതമാം ധനം. ഞങ്ങളെ തിരസ്കരിക്കരുതേ, അന്തിമ ദിവസം മർത്യഗണത്തിൻ
കർത്താവിനെ കഠിനമാശിക്ഷിച്ചു. വേദന തിങ്ങിയ ഹന്നനിയായും കൂട്ടരുമന്നിരുത്തിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയലെന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായണയുന്നേരം കനിവോട് ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരും നിരളച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേൻ. നിത്യമഹോന്നത മംഗളമോടെ കുരിശുവയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായി മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നിൻ സ്വരമിടറി മിഴിനീർത്തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീതാനവനന്ദം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.
കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവെ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും, നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയോ. ജീവനിച്ചു പകർന്നു വനം ഭാഗമണച്ചു നിറുത്തണമേ. സ്വർഗത്തിൽ നിന്ന് അയച്ചനെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീട. തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, അഭയം തേടുന്നവരെല്ലാം വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ. വിജയിച്ചവനെ വാഴ്ത്തിടാം, പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു, അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളി ചൂർന്നു വിരാജിക്കും. സിദ്ധരെ നോക്കി നിരാശന്മാർ പാപികൾ പറയും, കർത്താവേ നിൻവിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു, ആദത്തിൻ പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരണിൻ നടുവിൽ താണു നരവംശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു, മിശിഹ രണ്ടാമാതമിതാ. മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ. അവൻ നിന്റെ നാഥനാകുന്നു, ദൈവത്തിൻ തിരുമാതാവേ. കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടുനീ ദൈവാനുഗ്രഹമെന്നും. രാവിലെയും പത്തനംതിട്ടയും
ഈശ്വരന് ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശ്വരവിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് നിത്യപിതാവേ, ഞങ്ങളുടെ ലോകമുക്തിയുടെയും ലോകങ്ങളുടെ പരിഹാരത്തിനായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പൂർണ്ണമായ ഈശോ മിശിഹായുടെ ശരീരവും ദിവ്യത്വവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കഴിച്ചിരിക്കുന്നു. ഈശോയുടെ നിരാകരണമായ പീഡാസഹനങ്ങളെ കുറിച്ച്
ദൈവത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്തിവിതില്ല ഇനി വരികില്ല യാത്രക്കാരുന്നിലതാമിൻ കബറിടമല്ലേ. ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും. ആമേൻ.
നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം. ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ ആരു നിനക്ക് തുല്യനാകും? എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവന്നരരേ. ഉപമിച്ചതു നാം അറിയുന്നു, മണവാളൻ തൻ വിളി കേൾക്കേ. നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിചാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ. തിരികൾ കൊളുത്തിയൊരുക്കുന്നു മണവാളനദാ സ്വർഗത്തിൻ. വാതിൽ തുറന്നകമണയുന്നു കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില. തിരികൾ കൊളുത്തിയൊരുക്കില. വാതിലടച്ചു മണവാളൻ. നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമുടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്കു വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ. പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമേക്കും. അവിടെയവർക്കില്ല അധ്വാനം, പീഡയുമാതിയുമില്ലവിടം. സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം. തിമിരം തിങ്ങും പാൽക്കുടിലാം. കർത്താവേ നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ. നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയേക്കാളേറ്റം. ഘനമുള്ളവയായി കാണും നീ, ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിഹാകർത്താവേ, നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരോ
ജ്ഞാനം ഭാഗത്തിന്റെ നിറുത്തണമേ ശരണം മർക്കിനു നീയല്ലോ. ആദിമുതൽ നീക്കുമാമേൻ കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ സഭയെ കാത്തു ഭരിക്കണമേ മരണത്തിൻ വായ്പൂട്ടണമേ ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ദീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവെ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്യത്തിൽ ഞങ്ങളുടെ പാപം
സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ അർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തു നിന്നും വേർ പിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ, കണ്ടുകണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമ്യശിഹ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദി പിതാവ മാതത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോ നക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു. അംബരവീതിയിലഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടുമവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാം സായുജ്യം ഉൽകുന്നതി നീ ആത്മാവും. നിൻവിളി കേട്ടു ശരീരത്തെ വിട്ടു പിരിഞ്ഞു തിരിക്കുന്നു. മാനവഗണമാദിനവും കാക്ഷമരായി കഴിയുന്നു. അവനെനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു.
പറുദീസായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി ഗാകുൽ തായിൽ കൈനീട്ടി കുരിശാമർത്യനുയർപ്പേകി മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ ഞങ്ങൾ തെളിവായി കേട്ടു നിന്നുടെ നീതി വിശുദ്ധന്മാർ ആനന്ദത്തിൻ പൂന്തേനും ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു. നാഥ ഞങ്ങളെ മൃതരെല്ലാം നുകരാവൂ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു, ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു. പോലെ എന്റെ ജീവിതം നിക്ഷേപിക്കപ്പെട്ടു. രാവും പകലും നീ എന്നെ മരണത്തിന് വിട്ടുകൊടുത്തു. വീവൽ പക്ഷിയെ പോലെ ഞാൻ ഞെരുങ്ങിക്കൊണ്ടിരുന്നു, മാടപ്രാവിനെ പോലെ ഞാൻ കുറുകിക്കൊണ്ടിരുന്നു. എന്റെ കണ്ണുകൾ ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവെ എന്നെ രക്ഷിച്ച് ആശ്വസിപ്പിക്കണമേ. ഫോട്ടോ എടുക്കേണ്ടവർ ഇപ്പോൾ തന്നെ എടുക്കാവുന്നതാണ്. ഫോട്ടോ എടുക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. 11 മണിക്ക് തന്നെ തുടങ്ങണമെന്നാണ് പ്ലാന്. താമസിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് കാത്തിരിക്കുന്നവർ അതിൻ്റെ അവശേഷിക്കുക. ക്ഷണിക്കുന്നില്ല, എല്ലാവരും കാത്തിരിക്കുന്നവർ ഇല്ല. എന്റെ രക്ഷനും ദൈവവുമായ കർത്താവേ, താമരം നിന്നെ ഞാൻ വിളിക്കുന്നു. പരിഷ്കാരിയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സഹോദരനായ കിഴക്കോസിന്റെ വാർമ്മ നമുക്ക് ആഗ്രഹിക്കാം. ആദ്യ മുതൽ എന്നേക്കും ആവുമേ. പരിഷ്കാരിയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരനായ കിഴക്കോസിന്റെ സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിടും. നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹ എടുത്ത വിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ
നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽ തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, മരിച്ചവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിടുന്നേൻ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിടുന്നേൻ. ഒഴുകി വരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ ഉലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിടുന്നേ. ഉരുമോഹനമപ്പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുകൃതികളോടെ നാഗം ചേരാൻ വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിളുതിയെനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ.
എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെ നിൽക്കാൻ ചെയ്തതിനെല്ലാം നിശിഹാനാഥൻ പ്രതിഫലമേകും നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാവിക ഭവനം പൂവും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമളിവോടോർക്കണമെന്നേ ഭൂമിയിലവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരമോടാശ്ലേഷിച്ചു ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു പാവിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധി നാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പർവീതായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം
മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ. പരിശുദ്ധന്മാരെതിരെ തിരുവൻ നമ്പരമധ്യേ നിരക്കേരുന്നു. സ്നേഹിതരെ ഞാനവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. നിന്റെ രൂപിയെ അയക്കുക, അവ സൃഷ്ടിക്കപ്പെടും. മിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനീലെങ്ങും തിരുത്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും മൃതിയുടെ പൊതുവാം പാതയിലല്ലോ നീങ്ങുന്നുലകിൽ മാനവരെല്ലാം ധനികന്മാരും നീശ്വരുമൊപ്പം പ്രതിഫലമതിനായി പായുന്ന നിശം. അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക തൻ സവിധമണഞ്ഞു. മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി. പാനീയം കൊടുത്തു വരയും ദരദൻ നീരുറവകളെ സ്നേഹന്മാരെ നിങ്ങളണയ്ക്കും പ്രാർത്ഥനയെന്നും നൽകണം അഭയം ഞങ്ങൾക്കുലകിൽ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെയുള്ളവൻ ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തോനേ നാഥ സകലേശ നിൻ സാദൃശ്യത്തിൽ തീർത്തോരെന്നുടമേൽ കൃപ നീ ചിന്തനമേ. ആദ്യം മുതൽ അന്ത്യം വരെയുള്ളവയെല്ലാം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവികാരങ്ങൾ. വാക്കും ചെയ്തികളും നിഖിലം മറയെന്നെ തെളിവായി കാണുന്നു. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു സ്ഫുടമായി നിൻ മുൻപിൽ കണ്ടു ഭുവൻ.
യൗവനത്തിൻ തിന്മകളെല്ലാം നീ പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കലരാതെ നാഥ കനിവോടെ തൃക്കൻ പാക്കണമേ. കണ്ണുനീരുകൊണ്ട് എന്റെ കടക്ക ഞാൻ നനച്ചു, നാഥ പാപിനിയ മറിയം മിഴിനീരിൽ പാദം കഴുകുമ്പോ ഹൃദയം തരളിതമായി സഹദാപാകുലമായി ഉറുതിയ വഴുക്കരുളി. കർത്താവെ കാരുണ്യം വർഷിക്കണമേ, പശ്ചാത്താപത്താലൊഴുകുന്ന കണ്ണീർ കണ്ടു കനിഞ്ഞാലും ദൈവാനുഗ്രഹവും കൃപയും ചിരമെന്നിൽ നീ എന്നെ സൃഷ്ടിച്ച് എന്റെ മേൽ കൈകൾ വച്ചു, തീർത്തു പൊടിയിൽ നിന്നാദാമിനെ ദൈവം ചേർത്തു ജീവനതിൽ. സ്തുതി തൻ ഗീതങ്ങൾ നിയതം പാടിടുവാൻ നാവുമന്നേകി. വലിയവരും ചെറിയവരും അനുതാപാകുലരായണയും പാപികളെ കൈക്കൊള്ളൂ ദൈവം. പശ്ചാത്താപത്തിൻ കണ്ണീർ ചിന്തുക നാ ദൈവം കൃപ ചെയ്യും. രക്ഷകനായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നരനീ ലോകത്തിൽ ദൈവം തുണയാകാതൊന്നും കഴിവില്ല. നാഥാ ദുർബലരാം ഞങ്ങൾ കവചതകൾ തീർക്കണമനുനിമിഷം. നിനക്കു ഞാൻ അഭിവാദനമർപ്പിക്കുന്നു, സ്വസ്തി ദാവീദിൻ പുത്രി മാലാക മറിയത്തോടരുളി. കന്യാമാതാവേ പുത്രീനി ധന്യത നിസ്തുലമാ. കർത്താവിനെ പ്രാർത്ഥിച്ചു ശക്തരാകുവിൻ, നിറയും മോദമുടെ വാനിൽ വാണരുളും പരിശുദ്ധന്മാരെ. കൃപയും മോചനവും ഞങ്ങൾ നേടിടുവാൻ നിധരാം പ്രാർത്ഥിപ്പിൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും മാമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും നീശോ മൃതരാമകിലർക്കും ജീവനും അതുപോൽ ശരണവുമരുളീട. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും, മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നേ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ
കല്ലറ പിളരും മൃതരുടനെഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യമാകുന്നു മൃതിയെ മുറപ്പോ നാഥനയയ്ക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനും ഒരുപോലെ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണം ഉത്ഥാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു കനകപ്രഭയിൽ കവറിടമൊളി ചിന്നും. അതിലുള്ളവരോ നാഥന പുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതകിലേശൻ. പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സാധനമേവം സുരനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. ആദ്യമുതൽ എന്നേക്കും ഈശോനാഥ മരണവുമുയിരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇവരെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥനയാലും അവരോടുകൂടെ ഇയാളെയും തന്റെ വലത്തെ ഭാഗം നിർത്തട്ടെ. ദൈവം ഇയാളുടെ പേരെഴുതും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെയും ചെയ്യുമാറാകട്ടെ. കയലിൽ പുലരും പുൽക്കൊടി ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിപിക്കരുതേ. ഉടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാരന്തരമിയലാദുസ്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു. മൃതനായി മിസിഹ മൂന്നാം ദിവസം
ജീവൻ നേടി ഭീകരമൃഗിതൻ ചങ്ങലയേവം പൊട്ടിനുറുങ്ങി മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥന്നവമായുത്ഥാനത്തിൻ പാത തുറന്നു സ്വർഗമണഞ്ഞോരുതനിയും ജയലാളിതനായി വരുമീധരയിൽ പുരിചിന്തയാൽ പരിവേഷ്ടിതനാ ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിൻ ആഗമ ദിവസം പാർത്തു കഴിപ്പൂ ബീജമാനൻ പ്രതിഫലമേകാനെത്തും ദിവസം വേഗം പുലരാൻ വൃത്യഗണങ്ങൾ നോക്കിയിരിക്കൂ മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകഴിപ്പൂ നിശ്ചഞ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാൻ അണി നിൽക്കുന്നു ഓശാനകളാലെതിരേൽ പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു മരണത്താളെ വിജയമണിഞ്ഞോരുന്നത കൃപനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു സുഹൃത സുമങ്ങൾ ചാത്തിയൊരുങ്ങേ സമലം കൃതരാ വരുവിൻ വരുവിൻ നൃപദേ മുറപ്പു എതിരേൽപ്പതിനാ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്നാലെ ചെയ്ത സകലത്തിന്റെയും നാഥനാ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ ഉപസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ നീ സ്വീകരിച്ച വിശുദ്ധ ഉപദാശകൾ അത്യുന്നത ദൈവത്തിന് എന്റെ ആയാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും ആത്മാവുമായ സർവേശ്വര ശാന്തിക്കായി നാഥ നിൻ
പ്രഭയിൽ
മംഗളമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം ഊഹിതമല്ലോ. സജീവവും ജീവിതായകമായ ശബ്ദത്താൽ ദാസന വ്യാപിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതി വിധിയുടെ ദിവസത്തിൽ നിന്നെ ദാസന വിളിക്കുകയും നിന്റെ വലത്തു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാശനം പിതാവും മുതലും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമുടങ്ങിയവരെ മഹിമയോട് ഉയർത്തിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ വിശുദ്ധായി നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിദ്യ ദിവസത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരമായി വസിക്കുമാറാകട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ ബന്ധപ്പെട്ട് സാധിക്കുകയും നമ്മൾ കരുതിയ വെച്ചിരിപ്പും ചന്ദനത്തിന് വെച്ചിരിക്കുകയാണ്. അനുഭവിക്കുന്ന പാപികളുടെ ഏറ്റവും ഞങ്ങളുടെ പാപോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. രാവിലെയും പുറമേയും രക്ഷിതാത്മാവിന്റെ നാമത്തിൽ സ്വന്തദൈവങ്ങളുടെയും കമ്മള സസ്യങ്ങളുടെയും നാഥനാഥയുടെ അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനക്കിരികൾ ആശീർവദിക്കണമേ. രാവിലെയും പുറമേയും രക്ഷിതാത്മാവിന്റെ നാമത്തിൽ യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. മറ്റു ലോകങ്ങളിൽ ദൈവത്തിന്റെ സ്തുതിയും ആമേൻ.
മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പോകുകയും മഹിമ കൃത്യത്തിന്റെ നിഗൂഢമായ ശക്തിയെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീയാസിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും രക്ഷിക്കാനുമാവുമായ സർവേശ്വരനേക്കും. മനുഷ്യജീവിതം പുൽക്കൊടി തുല്യമാവുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ മാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിമുതലേക്കുമാമേ. മങ്ങയിൽ സൃഷ്ടിക്കാനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാരം വഴി നൽകിയിരിക്കുന്നതിനുമായ താഴെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വികാസിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും രക്ഷിതാത്മാവുമായ സർവേശ്വരം. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിങ്ങൾ പോലെ കടന്നു പോകുന്നു. ആശ്രയം എല്ലാ തിന്മകളിൽ നിന്നും നിന്നെ രക്ഷിക്കണമേ. കരുണയാൽ നമ്മളെ സൃഷ്ടിക്കുകയും നീതിയാൽ മകളിലേറാക്കുകയും വ്യാധിക്കത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീയാസിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. ജീവനും രാജ്യത്തിൽ മാനവരോടെ ജനാലം ആനന്ദത്തിൽ വാണിടുവാൻ
മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാതാവിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും കുടുംബത്തോടും കുടുംബാംഗങ്ങളോടുമുള്ള കർമ്മങ്ങളും ഒക്കെ നിർവഹിച്ചത് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ
പ്രവർത്തകനായി പൂർത്തീകരിച്ച് ഒരു അനിത്യസമ്മാനത്തിനായി ഒരുക്കപ്പെട്ടു. തനിക്ക് ഈ ലോകത്ത് നൽകപ്പെട്ട കാലം ദൈവം ആഗ്രഹിച്ചതുപോലെ ദൈവകൃപയ്ക്ക് അനുയോജ്യമായി തനിക്ക് ലഭിച്ച അഞ്ച് കാലത്തിരിക്കും പത്തും രണ്ടിലും നാലും നിൽക്കുന്നവരെ തനിക്ക് കിട്ടിയ കൃപകള് അത് ദൈവമാത്രത്തിന് വേണ്ടി ഉപയോഗിച്ച് ഇത് ദൈവകൃപയ്ക്കായി ഇതിലേക്ക് പ്രവേശിച്ചിരിക്കും. നമുക്ക് ഈ ആത്മബുദ്ധ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. തീർച്ചയായും നല്ല മാതൃകകള് മകളെ സംബന്ധിച്ചോളം ഗ്രാമം നൽകിയിട്ടും നല്ല മാതൃകകളും നല്ല ഉപദേശങ്ങളും ഒക്കെ തങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ തങ്ങളുടെ നന്മകളുമൊക്കെ വീണ്ടും തുടരുവാൻ ഉത്തരവാദിത്തപ്പെട്ടിരുന്നു. എന്ന് പറയുക മരണം വലിയൊരു ആചാരതയാണ്. തീർച്ചയായിട്ടും ഇന്ന് നിശബ്ദമായിരിക്കുന്ന സാറിന്റെ ആദരങ്ങൾ മക്കളോടുമൊക്കെ അനേകം കാര്യങ്ങൾ പണ്ടിട്ടുള്ളത് അവർ ഓർപ്പിക്കുന്നു. അവർക്ക് വേണ്ടി ഓടി നടന്ന പാദങ്ങളും അവർക്ക് വേണ്ടി അധ്വാനിച്ച കാര്യങ്ങളും ഒക്കെ ഇന്ന് നിശബ്ദമായിരിക്കുക. അപ്പോൾ ആ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും ഓർമ്മിക്കുവാനും ഈ ആൾക്ക് എന്നൊരു ചെറിയ കുറവുള്ളവരോട് പ്രാർത്ഥിക്കുവാനും ഒക്കെ തുടർന്ന് തങ്ങളുടെ ജീവിതത്തിലൂടെ ജീവിത കടന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനും ഒക്കെ ആഹ്വാനം ചെയ്യുന്നതാണ് ഇന്നൊരു സംസ്കാര ശുശ്രൂഷ. തീർച്ചയായിട്ടും ദൈവകൃപയ്ക്ക് പാത്രീഭൂതനായി ഈ ലോകത്തിൽ ജീവിച്ചു ദൈവകൃപയിലേക്ക് നിത്യസമാനത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്കും ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളുടെ അനുസരണം തരികയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്കുള്ള ബോധ്യത്തോടെയും നമുക്ക് ജീവിക്കുവാൻ ശുശ്രൂഷകൾ നമുക്ക് പ്രേരണയാകട്ടെ. കർത്താവിന്റെ വിശ്വസ്തരായ ദാസർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് കുടുംബാംഗങ്ങൾക്ക് അനുശോചനം നേർന്നുകൊണ്ട് പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുന്നു. കർത്താവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായ നിത്യകന്ധനയാൽ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാവൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാരം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ക്ഷണവും പ്രദാനം ചെയ്യണം സിഹായ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിനെ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി നാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയാൻ സിഹായ കരയുന്നവരുടെ കണ്ണുനീർ കൊടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ കൊടുക്കുന്നവനുമായ മിസിഹായ നിന്റെ ദാസന്റെ പാപങ്ങൾ കൊടുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും സൃഷ്ടാവുമായ ശുദ്ധാത്മാവുമായ സർവേശ്വരം. മരണം ഒരു ഓർക്കുക.
സമർപ്പ്യാതെ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ.
എല്ലാവർക്കും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഏച്ചനും തിരുപ്പനും തിരുപ്പൻ രാവിലെ പോയി ആശുപത്രി വന്നു, ഞങ്ങളിവിടെ പോന്നു, ഇവിടെ വന്ന് പ്രാർത്ഥന നിവൃത്തി നൽകി പുള്ളേരോട് നന്ദി വേണ്ടി കാണിച്ചിട്ട് ഞാൻ കുടുംബത്തിന്റെ പേരില് വംശിയുടെ പേരില് പ്രത്യേകിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. കുടുംബാംഗങ്ങളുടെ സമയത്ത് അർപ്പിക്കാം. അതിനുശേഷം അദ്ദേഹം പ്രതികൊണ്ടിരിക്കുന്നു.
സർവകാര്യം ചെയ്യുമ്പോൾ തന്നെ വിഗ്രഹത്താലും തന്നെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാലും മിശ്യോടെ ഒരു പാദം നിർത്തുമാറാകട്ടെ. ജീവന പ്രസാദ ദീപനാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുപ്പിന്റെ കണ്ടിൽ ആളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരണപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചത് മാത്രമല്ല, ഉത്ഥാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മനുഷ്യരെ ഉയർത്തിക്കണമേ. ഏതുകൊണ്ടാണ് ഈ ആകാശത്തിന്റെയും ഭൂമിയിലെയും രാജാവാകുന്നു? ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞാൻ
Thank you.
സ്നേഹത്തിൻ